വംശമായി താനേ എന്ന തീവണ്ടിയിലെ ഹിറ്റ് ഗാനത്തിനൊപ്പം മലയാളികളുടെ മനസ്സിലേക്കും പിന്നീട് ഒട്ടും താമസിയാതെ പുതിയ തലമുറയുടെ ഇഷ്ട താരനിരയിലേക്കും ഇടം നേടിയ സംയുക്ത ഇന്നവർ കടുവാക്കുന്നേൽ കുര്യച്ചൻ്റെ ഭാര്യ എൽസ എന്ന വേഷത്തിൽ കയ്യടി നേടുമ്പോൾ ജീവിതത്തിൽ തോൽക്കാൻ മനസ്സില്ലാത്ത ശക്തിയായ പെൺകുട്ടി എന്ന ടാഗ്ലൈൻ സ്വയം ഉറപ്പിച്ച് സ്വന്തം താഴ്ചയിൽ നിന്നും സ്വയം പിടിച്ചെഴുന്നേറ്റ സ്ത്രീ എന്ന പരിഗണന കൂടി അർഹിക്കുന്നു. 1995 സെപ്റ്റംബർ 11 പാലക്കാട് ചിറ്റൂരാണ് സംയുക്തയുടെ ജനനം. അച്ഛൻ വിദേശത്ത് ഡോക്ടറും അമ്മ വിദേശത്ത് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥയുമാണ്. അച്ഛനും അമ്മയും വേർപിരിഞ്ഞതിനാൽ തന്നെ അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു സംയുക്തയുടെ പിന്നീടുള്ള ജീവിതം. യഥാർത്ഥത്തിൽ പിന്നീട് അവർ വളർന്നതും പഠിച്ചതുമൊക്കെ തൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒപ്പമായിരുന്നു. അതിനാൽ തന്നെ സംയുക്തയുടെ ബാല്യകാല ഓർമ്മകളൊക്കെയും പാലക്കാട് ചിറ്റൂർ എന്ന ഗ്രാമത്തെയും തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശനെയും മുത്തശ്ശിയെയും ചുറ്റിപ്പറ്റി തന്നെയാണ്. ചിറ്റൂർ ചിന്മയ സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ സംയുക്ത പഠനകാലത്ത് കലാകായിക പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അതേക്കുറിച്ച് അവർ തന്നെ പറയുക, തനിക്കതിൽ വലിയ പിടിയൊന്നുമില്ലെങ്കിലും സ്കൂൾ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അത് മുത്തശ്ശനിൽ നിന്നും കിട്ടിയ ഗുണമാണ്. ആരെയും വേദനിപ്പിക്കരുത്, പറ്റിക്കരുത്, ഈ രണ്ട് പാഠങ്ങളാണ് മുത്തശ്ശൻ സ്ഥിരമായി പറയാറുണ്ടായിരുന്നത്. അതുതന്നെയാണ് താൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠവും. എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചെയ്യാൻ പോകുന്നതിനെപ്പറ്റി ധാരണയില്ലാഞ്ഞിട്ടും കോൺഫിഡൻസ് വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. അതെന്തായാലും തൻ്റെ സ്കൂൾ കാലത്തിനൊടുവിൽ എൻട്രൻസ് പഠിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് അവർ നാട്ടിലെ ഒരു മേക്കപ്പ് സെമിനാറിലേക്ക് എത്തുന്നത്. അന്ന് ആ സെമിനാറിൽ ക്ഷണിക്കപ്പെട്ട സെലിബ്രിറ്റിക്ക് എത്താൻ കഴിയാത്തതിനാൽ അവസാന നിമിഷം സംയുക്തയുടെ പരിചയക്കാരി അവളെ ആ സെമിനാറിലേക്ക് ക്ഷണിച്ചു. സെമിനാറിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെ തന്നെ വനിതയുടെ ഫോട്ടോഗ്രാഫർ ആലക്കം ഓണം പതിപ്പിൻ്റെ കവർ ഫോട്ടോഷൂട്ടിനായി അവരെ തേടിയെത്തി. പിന്നെ താമസിച്ചില്ല, തൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്നിട്ടും സിനിമയിൽ നിന്നും ക്ഷണം സംയുക്തയെ തേടിയെത്തി. 2016 ഷൈൻ ടോം ചാക്കോ നായകനായ പോപ്കോണിൽ നായികയായി എത്തി. എങ്കിലും ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നാലെ തമിഴിലേക്ക് കടന്നുവെങ്കിലും അവിടെയും ഹിറ്റുകൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചതുമില്ല. പക്ഷേ ലില്ലി എന്ന തമിഴ് ചിത്രത്തിലെ ടൈറ്റിൽ റോൾ കൈകാര്യം ചെയ്യുന്ന സംയുക്തയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. തുടർച്ചയായി പരാജയങ്ങൾ കാത്തുനിന്നിട്ടും തീവണ്ടിയിലേക്ക് അവർ ക്ഷണിക്കപ്പെടുകയായിരുന്നു. അതും വളരെ അപ്രതീക്ഷിതമായി. മുൻപേ തീരുമാനിച്ച നായികയുടെ പെട്ടെന്നുള്ള സിനിമയിൽ നിന്നുള്ള പിന്മാറ്റത്തോടെ സംയുക്ത അതിലേക്കും കാസ്റ്റ് ചെയ്യപ്പെട്ടു. ടൊവിനോയുടെ നായികയായി എത്തിയ ചിത്രവും അതിലെ സംയുക്തയുടെ പ്രകടനവും ഗാനങ്ങളും ഒക്കെ ശ്രദ്ധ നേടി. അതിനാൽ തന്നെ പിന്നാലെ ഒരു യമണ്ടൻ പ്രേമകഥ, കൽക്കി, എടക്കാട് ബറ്റാലിയൻ തുടങ്ങി ഇന്ന് യൂത്ത് ഐക്കൺ പൃഥ്വിരാജിൻ്റെ കടുവയിലെ നായികാവേഷം വരെ നീളുന്ന ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ തന്നെ തന്നെ അടയാളപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. അതേക്കുറിച്ച് അവർ തന്നെ പറയുക, ആദ്യം തുടർപരാജയങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ താൻ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. തന്നെ ഒരു ഭാഗ്യമില്ലാത്ത നായികയായി കാലം അടയാളപ്പെടുത്തരുത്. അതിനാൽ തന്നെ പഠനം സൈഡിലൊതുക്കി സിനിമയ്ക്കായി അന്വേഷണങ്ങൾ നടത്തി. സിനിമയിൽ നിന്നും പലതും പഠിച്ചു, സിനിമയെ സ്നേഹിച്ചു. അതിൻ്റെ മാറ്റം കരിയറിൽ വന്നു ചേർന്നു എന്ന് പറയണം. മുത്തശ്ശൻ്റെ വാക്ക് പോലെ ഇൻഡിപെൻഡൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന സംയുക്ത തൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്ന സ്വപ്നങ്ങളും സിമ്പിളാണ്. ഇൻഡിപെൻഡൻ്റായി തന്നെ മുൻപോട്ട് പോകണം, അത്രമാത്രം. വെള്ളത്തിലെ നായികയായി അവർ പ്രേക്ഷകർക്കും അതിലെ നായകൻ മുരളിക്കും തീർത്തു കൊടുത്ത ഒരു ആകാശമുണ്ട്. അനന്തമായ അതിർവരമ്പുകളില്ലാത്ത സ്വപ്നത്തിൻ്റെ ആകാശം. ഇനിയും ഏറെ സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.